എല്ലാവർക്കും നല്ല നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വാർഡ് നന്നായാൽ ഒരു പഞ്ചായത്ത് നന്നായി എന്ന പഴയ തിയറിയുടെ ഒരു വിപുലമായ രൂപം നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു വാർഡ് സ്വയം പര്യാപ്തമാവുക, അല്ലെങ്കിൽ ലോകശ്രദ്ധയിലേക്ക് എങ്ങനെയാണ് ഒരു വാർഡിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം മന്ത്രിയും സന്തോഷ് ജോർജ് കുളങ്ങരയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു വൈറലായ ഒരു സംഭവമുണ്ട്. ഒരു പഞ്ചായത്ത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നമ്മൾ തിരഞ്ഞെടുക്കുകയും അവിടെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പഞ്ചായത്തിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കാലങ്ങളായി എല്ലാ മനുഷ്യൻ്റെയും സ്വപ്നമാണ്, എല്ലാ മനുഷ്യരും ആലോചിക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയക്കാരുടെ ഉള്ളിലും ഇത്തരം ആഗ്രഹങ്ങളുണ്ട്, എല്ലാ ആളുകളുടെയും ജനങ്ങളുടെയും ഉള്ളിലും ഇത്തരം ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും ലോകത്തിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഈ ആശയം കേരളത്തിൽ തന്നെ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ഈ വിഷയത്തിൻ്റെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഒന്ന് കടന്നു പോകാം എന്നെനിക്ക് തോന്നുന്നു. ഒരു ഗ്രാമം ഏറ്റവും സന്തോഷകരമാകണമെങ്കിൽ, നിങ്ങൾ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം. ഭൂട്ടാനിൽ GNH ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേര്. മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞുകൊണ്ട് UAE ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട്. മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സന്തോഷമുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ, ഒരു വാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ഈ 12-ാം വാർഡ്, ഞാനിത് വിചാരിക്കുന്നത് ഞാൻ അടക്കം താമസിക്കുന്ന ഈ ഒരു റോഡ്, ഏതാണ്ട് 250 വീടുകളുള്ള ഒരു റോഡ്, അതിനെ നമുക്കൊരു മാതൃകയായി എടുത്തുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഈ ഒരു റോഡ് അതുമായി ചെറിയ റോഡുകൾ, അങ്ങനെയുള്ള ഒരു സ്ഥലം അത് മാത്രം കണക്കാക്കിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. 5 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു നാടിന്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആളുകൾ സന്തോഷത്തോടെ സമൃദ്ധിയോടെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ തരംതിരിക്കാം. 1, പാർപ്പിടം. പാർപ്പിടം എന്ന് പറയുമ്പോൾ അതിന് ഒറ്റവാക്കിൽ മനുഷ്യൻ താമസിക്കുന്ന വീട് എന്ന അർത്ഥത്തിലല്ലാതെ ആ സമൂഹത്തിൻ്റെ അവൻ്റെ ആവാസ സ്ഥലം എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ട് നമുക്കതിനെ പാർപ്പിടം എന്ന് വിളിക്കാം. 2-ാമത്തേത് ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് കൃഷിയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ ഭക്ഷണവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യത്തിൽ പ്രകൃതിയും കൂടി ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നുള്ള നിലയ്ക്ക് അതിനെ നമുക്ക് കണക്കാക്കാം. 4-ാമത്തെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനാണ്. 5-ാമത്തെ എൻ്റർടൈൻമെൻറ്റ് അഥവാ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഏരിയയാണ്. ഇതിൽ ഓരോന്നും വളരെ ഡീറ്റെയിലായി, ഓരോന്നിനും സബ് ടൈറ്റിലുകളായി നമുക്ക് ഇത് ഒന്ന് സംസാരിച്ച് നോക്കാം. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആശയം ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നടക്കുമോ നടക്കുകയില്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമുക്കിതിൽ ആദ്യം 5-ാമത്തെ കാര്യത്തിൽ തുടങ്ങാം. എൻ്റർടൈൻമെൻറ്റ്. കാലമുണ്ടായ കാലം മുതൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ്റെ വിനോദ ഉപാധിയായി പലതരം കാര്യങ്ങൾ അവൻ ചെയ്തു വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കല എന്ന് പറയുന്ന ഏരിയയാണ്. കലയോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുക, യാത്രകൾ പോവുക, കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ വിനോദ ഫുട്ബോൾ കളിക്കുക, കളികൾ, ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. നന്നായി എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത്, നന്നായി ആനന്ദത്തോടെ വിനോദങ്ങളിലേർപ്പെടുക എന്നുള്ളത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ്. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. ഒരു ദിവസം, ആഴ്ചയിലൊരു ദിവസം, നമുക്കതിനെ ഞായറാഴ്ച എന്ന് കണക്കാക്കാം. എല്ലാവർക്കും മുടക്കമുള്ള ഒരു ദിവസം എന്ന നിലയ്ക്ക് ഞായറാഴ്ചകളിൽ 5 മുതൽ വൈകുന്നേരം 8 വരെ നമ്മൾ ഈ നമ്മുടെ ഈ റോഡിൽ ഒരു കാർണിവൽ നടത്തുന്നു എന്ന് വിചാരിക്കുക. കാർണിവൽ ഇങ്ങനെയാണ്. എല്ലാ വീടുകളിലും 5 മുതൽ നമ്മളിതിനെ ഒരു വാക്കേഴ്സ് സ്ട്രീറ്റ് എന്ന നിലയിൽ കണക്കാക്കുന്നു. ആളുകൾക്ക് നടക്കാവുന്ന ഒരു എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന നിലയ്ക്ക് നമ്മളിതിനെ കണക്കാക്കുന്നു. ഒരാഴ്ച നമ്മളിതിനെ ഒരു മീൻ ഫെസ്റ്റിവൽ എന്ന നിലയിൽ കണക്കാക്കുന്നു എന്ന് വിചാരിക്കുക. ഇന്ന് ഈ ആഴ്ച ഇവിടെ മീൻ ഫെസ്റ്റിവലാണ് എന്ന് വിചാരിക്കുക. മീൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും.
നമ്മുടെ ഈ വഴികളിലുള്ള വീടുകളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ വാങ്ങി അത് കറി വയ്ക്കുകയോ പൊരിക്കുകയോ വറുക്കുകയോ ഗ്രില്ല് ചെയ്യുകയോ അങ്ങനെ എന്ത് തരത്തിലും ചെയ്തുകൊണ്ട് അത് വിൽപ്പനയ്ക്ക് വയ്ക്കാവുന്ന ഒരു സംവിധാനം. ചെറിയ തോതിൽ എല്ലാ വീടുകളും ഈ മീൻ വിൽപ്പന നടത്തുന്നു. വേണമെങ്കിൽ അത് പച്ചമീൻ വാങ്ങി വിൽക്കലാക്കാം. സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വീട്ടിൽ വാങ്ങി അതിനെ ഫ്രൈ ചെയ്ത് ആളുകളിലേക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ രീതിയിലേക്ക്. ഇത് വാങ്ങുന്നതിനായി പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരും എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആളുകൾ വരുമ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനായി ഈ ഫുഡിനോടൊപ്പം തന്നെ, ഈ ഫുഡ് എന്ന് പറയുന്നത് മീൻ മാത്രമാവണമെന്നില്ല, ഒരു വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന എന്ത് സാധനങ്ങളും നമുക്ക് ആ ദിവസം വിൽക്കാനായിട്ട് സാധിക്കും. മിതമായ വിലയ്ക്ക് നല്ല സാധനം നമ്മുടെ വീട്ടിലുണ്ടായത് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. രണ്ടാമത്, ഓരോ വീടുകളിലും കല അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ആ വീടുകളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കലാപ്രകടനങ്ങൾ ആ ദിവസങ്ങളിൽ നടത്താം. വീടുകൾ നമുക്ക് അലങ്കരിക്കാം, വൈദ്യുതി കൊണ്ട് അലങ്കരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് ക്രിയേറ്റിവിറ്റി കൊണ്ടൊക്കെ ഇതിനെ അലങ്കൃതമാക്കാം. ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ സ്ട്രീറ്റിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും വരുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. റോഡുകളിൽ സർക്കസ് പോലെയുള്ള സ്ട്രീറ്റ് മാജിക് പോലെയുള്ള പരിപാടികൾ നടക്കുന്നു. കുട്ടികൾ പലതരത്തിലുള്ള അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുന്നു. ഈവൺ ഫുട്ബോൾ, ഒരു രണ്ട് വാർഡുകൾ തമ്മിൽ ഫുട്ബോൾ, ഒരു ഫ്രണ്ട്ലി ഫുട്ബോൾ മത്സരം വേണമെങ്കിൽ നമുക്ക് സ്ഥലമുള്ളടുത്ത് വയ്ക്കാം. നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന നമ്മുടെ പാടം, അവിടുത്തെ കൃഷി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രദർശനം എന്ന നിലയ്ക്ക് തന്നെ വയ്ക്കാവുന്നതാണ്. അവിടെ ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നിരവധി കളികൾ കാണാൻ, ഒരു ഹോബി എന്ന നിലയ്ക്ക് കളിക്കുന്ന കളികൾ അവിടെ വയ്ക്കാവുന്നതാണ്. കുട്ടികൾക്കായി ചെറിയ ചെറിയ മത്സരങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ നടത്താവുന്നതാണ്. ഇത്തരം വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഈ 5 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ വീടുകളുടെ മുൻപുകളിൽ ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വലിയ തോതിലുള്ളൊരു വ്യവസായവും ആളുകൾക്ക് വലിയ സന്തോഷവും നൽകുന്ന ഒരു കാര്യമായിരിക്കില്ലേ ഇത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. രണ്ടാമതൊന്ന്, ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെയുള്ള നാട്ടുചന്തകൾ പോലെയുള്ള വീടുകളിലുണ്ടാക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഇതിലൂടെ വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൃഷി ചെയ്യുന്നതിന് കൂടുതൽ താല്പര്യം കാണിക്കും. നാളികേരമുള്ള എത്ര വീടുകളിൽ നിന്ന് നാളികേരം ഉണ്ട്, ആ നാളികേരത്തിൻ്റെ ഒരു കണക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. നാളികേരം ആവശ്യമുള്ള ആളുകൾ എത്രയുണ്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കും. നാളികേരം മാത്രമല്ല, വീടുകളിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യത്തിൽ കൂടുതലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ സൺഡേയിൽ വിൽക്കാൻ സാധിക്കും. ഇതാണ് ഈ പദ്ധതിയുടെ ഒരു രൂപരേഖ. ആദ്യം ഞാൻ ഈ 5-ാമത്തെ കാര്യത്തിലേക്ക് വരാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് മനുഷ്യന് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം, മനുഷ്യൻ എന്ത് ചെയ്യുന്നതും ആനന്ദിക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും അവസാനത്തെ എൻ്റർടൈൻമെൻറ്റ് ഹോബീസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത്. ഇനി മറ്റ് 4 കാര്യങ്ങൾ കൂടി നമുക്ക് ഓരോ ദിവസങ്ങളായി നമുക്ക് ആലോചിക്കാം. ഇതൊരു രൂപരേഖ മാത്രമാണ്, ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇത് പ്രായോഗികമാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടുതൽ മനുഷ്യ ഊർജം വേണ്ട ഒരു കാര്യമാണ്, പ്ലാനിങ് വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വളരെ നിസ്സാരമായി, ഈസിയായി നമുക്ക് ഇത് കണ്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ വീട്ടിലും വൈകുന്നേരം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ഭക്ഷണം നമ്മൾ വീടിൻ്റെ മുൻപിൽ വിൽപ്പനയ്ക്ക് കൂടി വയ്ക്കുക എന്ന് പറയുന്നത് ഈ കൊറോണ കാലത്ത് നേരിടാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു ആശയം കൂടിയായിരിക്കും. മറ്റു വാർഡുകൾക്കൊക്കെ ഇത് മാതൃകയാക്കാവുന്നതാണ്. ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്, വാഹനങ്ങളുടെ ട്രാവലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസുകളുണ്ട്. അതൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആളുകൾ നടന്നു തന്നെ വീടുകളിൽ നിന്ന് വന്നു തുടങ്ങും, വാഹനങ്ങൾ വരാതെയാകും, അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള മറ്റ് സാധ്യതകൾ നമുക്ക് ആലോചിക്കാം. ഇതാണ് നമ്മുടെ ഈ വാർഡ് സ്വർഗമാവുക എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ 1-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായം അടുത്ത ആഴ്ച നമുക്ക് പാർപ്പിടം അഥവാ ആവാസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരാം. പാർപ്പിടം ആവാസം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം എല്ലാവരുടെയും വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ്റെ ആവാസ സ്ഥലങ്ങളെ സംബന്ധിക്കുന്നതാണ്. തീർച്ചയായും ഈ ആശയങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇത്തരം ആശയങ്ങളുള്ള ആളുകൾ ഞങ്ങളുമായി ഷെയർ ചെയ്യണം. ഇത് നമുക്ക് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അതിന് നമുക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഇത്തരം ആശയങ്ങളിലുണ്ടാകണം. ഇത് നടപ്പാക്കാനുള്ള ശ്രമമെങ്കിലും നമുക്ക് ഒന്ന് നടത്തി നോക്കാം. ഏവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.